സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സുവിശേഷം എന്നത് സത്യത്തിലുള്ള വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കുള്ള ക്ഷണമാണ്. അത് വെറും അക്ഷരക്കൂട്ടുകളല്ല, ജീവവചസ് തന്നെയാണ്. 2 തെസ്സലോനിയർ 2:13 പൗലോശ്ലീഹായാകട്ടെ ഉയർപ്പിന്റെ അർത്ഥഗർഭമായിട്ടാണ് സുവിശേഷത്തെ പകർന്നു തരുന്നത് പോലും. 1 കൊരിന്ത്യർ 15:1-4 ഇന്ന് സുവിശേഷകനായ മിസ്റ്റർ മർക്കൂസിന്റെ തിരുനാളാണല്ലോ. സുവിശേഷങ്ങൾ ദൈവശാസ്ത്രങ്ങളാണ്. യേശു ആരാണ്, എനിക്ക് യേശു ആരാണ്, എങ്ങനെ യേശുവുമായി താഥാത്മ്യം പ്രാപിക്കാം എന്നിങ്ങനെയുള്ള വിചാരങ്ങളാണ് ഓരോ ദൈവശാസ്ത്ര ചിന്തയുടെയും കാതൽ. ആ അർത്ഥത്തിൽ സുവിശേഷങ്ങൾ ഏറ്റവും തനിമയുള്ള, ഏറ്റവും പ്രാമാണികതയുള്ള ദൈവശാസ്ത്രം തന്നെയാണ്. തിരുസഭ തന്റെ ജീവിത വഴികളിൽ വചനത്തിന്റെ വെളിച്ചം പാലിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്നലെ സങ്കീർത്തനം 119 പറഞ്ഞതുപോലെ, അങ്ങയുടെ വചനമനുസരിച്ച്, അക്കോർഡിംഗ് ടു യുവർ വേർഡ്. ദൈവരാജ്യം, അതിൽ ആരൊക്കെയാണ് ഉൾച്ചേരുന്നത്, ആരൊക്കെയാണ് പുറന്തള്ളപ്പെടുന്നത് എന്നൊരു ആഴമേറിയ ബോധനമാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ കാതൽ. ദൈവരാജ്യത്തിന്റെ ആൾച്ചേരുവകൾ, ഡെമോഗ്രാഫിക് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് പരിശോധിച്ചുകൊണ്ട് മർക്കോസ് നമുക്ക് പറഞ്ഞു തരുന്നു. ആത്മീയവും സാമൂഹികവും സാമ്പത്തികവുമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരും, അധസ്ഥിതരും മർദ്ദിതരും, തീരെ പ്രതീക്ഷിക്കാത്തവരും, യോഗ്യതകൾ കൽപ്പിക്കപ്പെടാത്തവരുമായവർ സ്വർഗരാജ്യത്തിൽ ഉൾച്ചേർക്കപ്പെടുമെന്ന്. എന്നാൽ സാമൂഹികവും മതപരവും സാമ്പത്തികവുമായ അധികാരങ്ങൾ കൈയാളുന്നവർ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ജീവിത പരിസരങ്ങളിൽ, സിറ്റ്സ് ഇൻ ലെബൻ, നാം എന്തുതരം മനോഭാവങ്ങളാണ് പുലർത്തുന്നത് എന്നത് പരിശോധിക്കാൻ ഈ സുവിശേഷം ഇക്കാലയളവിൽ നമ്മെ വെല്ലുവിളിക്കുകയാണ്. വിശ്വാസം എന്നത് ഉള്ളടക്കത്തിലെ സമഗ്രത, ഓർത്തഡോക്സി മാത്രമല്ല, ആ വിശ്വാസ സത്യങ്ങളെ ജീവിതത്തിൽ എങ്ങനെ അനുകരിക്കുന്നു എന്നതിന്റെ സമഗ്രത കൂടിയാണ് ഓർത്തോപ്രാക്സിസ് എന്ന ഈ സുവിശേഷം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 16 നാം ശ്രദ്ധിക്കുകയായിരുന്നു, ഉദ്ധിതനെ കുറിച്ചുള്ള പ്രഘോഷണത്തിന്റെ വെളിച്ചത്തിൽ. അതിൽ രൂപപ്പെടുന്ന ഒരു ത്രികോണമിതി, ട്രയാങ്കുലേഷനും നാം ശ്രദ്ധിച്ചിരുന്നു. ദൈവം, മർദ്ദിതൻ, മർദ്ദകൻ. ദൈവം എപ്പോഴും മർദ്ദിതന്റെ ന്യായം നടത്തി കൊടുക്കുന്നുവെന്ന ഉറപ്പുകൂടിയാണ് ഉദ്ധാനത്തിന്റെ ജീവിതാനുഭവം. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 3 പ്രധാന ഖണ്ഡങ്ങളെ പരിശോധിച്ചാൽ ഒരു ത്രികോണമിതി രൂപപ്പെടുന്നത് നമുക്ക് കാണാനാകും. ദൈവരാജ്യം, മർദ്ദിതൻ, മർദ്ദകനെന്ന് ലൂക്ക 17:21 ശ്രദ്ധിച്ചാൽ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യത്തിന്റെ സാന്നിധ്യമെന്ന് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷാരംഭം തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആഹ്വാനവുമായിട്ടാണ്. അതിനെ തുടർന്ന് രോഗശാന്തികളുടെയും ഭൂതോച്ചാരണങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ പ്രത്യക്ഷപ്പെടുന്നു, റാപ്പിഡ് ഫയർ സക്സഷൻ. അതിനാൽ ക്രിസ്തീയ ശുശ്രൂഷാവീതികളിൽ ദൈവരാജ്യത്തിന്റെ ആരൂപക ശക്തി, സമുന്നത സ്ഥാനം എന്തെന്ന് സുവിശേഷം ആദ്യം തന്നെ പകർന്നു തരികയാണ്. മർദ്ദകൻ, ഒപ്രസർ, അവനെക്കുറിച്ചുള്ള വിവരണങ്ങളിലെല്ലാം പൈശാചികത, ഡിമോണിക്, രാഷ്ട്രീയ സ്വാധീനം, പൊളിറ്റിക്കൽ കൈയാളുന്ന മർദ്ദകരെ ഈ സുവിശേഷം അടയാളപ്പെടുത്തുന്നുണ്ട്. പിശാചിനെയും റോമായെയും ഒരുപോലെ തന്നെ. ഇന്ന് 1 പത്രോസ് 5:5-14 പാഠഭാഗമാണ്. ആ ലേഖനത്തിന്റെ അന്ത്യമൊഴികളും അഭിവാദനങ്ങളുമാണതിൽ. ആ പാഠഭാഗത്ത് എന്റെ മകനായ മർക്കോസ് എന്നാണ് പത്രോസ് ശ്ലീഹ എടുത്തു പറയുന്നത്. പത്രോസിന്റെ പ്രഘോഷണ വഴികളിൽ, അതിന്റെ അവസാന ഘട്ടങ്ങളിൽ ശ്ലീഹായോടൊപ്പം സഹകാരിയായിരുന്നുകൊണ്ട് വിവർത്തനങ്ങൾ നടത്തി കൊടുത്തിരുന്ന ഒരു പ്രേക്ഷിതനാണ് മർക്കോസ് എന്ന് കരുതപ്പെടുന്നുണ്ട്. മർദ്ദകശക്തിയായ റോമായുടെ നെഞ്ചകത്ത് സുവിശേഷം വിതറിയ വിശ്വാസധീരന്മാരാണവർ. ഇന്ന് പത്രോസ് സംസാരിക്കുമ്പോൾ റോമ എന്ന മർദ്ദകനെ മാത്രമല്ല, പിശാജ് എന്ന മർദ്ദകനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അലർന്ന സിംഹത്തെപ്പോലെ അലഞ്ഞു നടക്കുന്ന പിശാജിനെ കുറിച്ച് ആരെ വിഴുങ്ങണമെന്നറിയാതെ എഴുന്നേറ്റ് അവനോട് എതിരിടുക വിശ്വാസധീരരായി എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്പര ശുശ്രൂഷയുടെ എളിയ ഭാവങ്ങളെ, മ്യൂച്വാലിറ്റി ഓഫ് ഹ്യൂമിലിറ്റി, ശ്ലീഹ ഉയർത്തിപ്പിടിക്കുന്നു. പരസ്പരം ശുശ്രൂഷിക്കുന്നതിന് വസ്ത്രങ്ങൾ മാടിയൊതുക്കി നിൽക്കുക എന്ന മട്ടിലാണ് ഈ പ്രയോഗം. എക്കൊംബോമ എന്ന വാക്ക് വേലക്കാരുടെ വസ്ത്രത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. 1 പത്രോസ് 1:13 നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു വസ്ത്രത്തിന്റെ ഈ രൂപകം വിശ്വാസത്തിന്റെ അനുസരണത്തെ സൂചിപ്പിക്കാൻ. ഹൃദയത്തിന്റെ വസ്ത്രാഞ്ചനങ്ങൾ മാടിക്കുത്തി നിൽക്കുവാൻ പറഞ്ഞപ്പോൾ 21:17 നാം പത്രോസിന്റെ ഈ സർവസജ്ജഭാവം കാണുകയായിരുന്നല്ലോ. എളിയവരെ ദൈവം ഉയർത്തും, മർദ്ദിതനെ താഴെ വീഴ്ത്തുകയും ചെയ്യും. ഇന്നത്തെ കഷ്ടതകൾ നമുക്ക് നാളെ തികവുകളായി മാറും, സമാശ്വാസവും. ഇന്നലെ വിശുദ്ധ ഫിദേലിസിന്റെ വാക്കിൽ നാം ശ്രദ്ധിച്ചതുപോലെ നാളുകൾക്ക് വേണ്ടി ഇന്നുകളെ ബലിയായി തീർക്കുന്നവരാണ് നമ്മൾ. സുഭാഷിതം 3:34 ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്ലീഹ സംസാരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ താഴെ വീഴ്ത്തുന്നുവെന്നും എളിയവരെ ഉയർത്തുന്നുവെന്നും. അതുകൊണ്ട് തന്നെ ദൈവഹിതത്തെ ഹനിക്കും വിധം നാം ഒരു ലോകശക്തിക്കും കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസത്തെ ഹനിക്കുന്ന എല്ലാ ശക്തികളുടെയും നേരെ നാം പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. ദൈവവചനത്തിന്റെ മുന്നണി പോരാളികളായി എഫേസ്യർ 6:10-11. റോമൻ മതമർദ്ദന വേളയിൽ ഞെരുങ്ങുന്ന വിശ്വാസികൾക്കുള്ള ആശ്വാസദൂതാണ് പത്രോസിന്റെ ഈ 1 ലേഖനം. അതുകൊണ്ട് തന്നെ പരസ്പരമായ ഐക്യദാർഢ്യത്തെ പ്രകടമാക്കുന്ന ഒരു ഭാഷാശൈലിയുണ്ട് ഈ ലേഖനത്തിന്.
കൂടെ എന്നർത്ഥം വരുന്ന സൂൺ എന്ന പൂർവ്വപ്രത്യയം പ്രിഫിക്സ് ഉപയോഗിച്ച് നിരവധി വാക്കുകൾ ഇതിൽ നിരക്കുന്നുണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം ലൂക്ക 24 നാം ശ്രദ്ധിച്ച സുംപൈനോ എന്ന വാക്ക്, ഒത്തുചേർന്ന് വരിക എന്നാണ് അർത്ഥം. 1 പത്രോസ് 4:12 പറയുന്നു, നമ്മുടെ നിരവധിയായ കഷ്ടതകൾ ഒത്തുചേർന്ന് വന്നതുപോലെ തോന്നാം, നമ്മെ നശിപ്പിക്കാൻ തക്കവണ്ണം. പക്ഷേ അവയൊക്കെയും അവസാന വാക്കുകൾ പേർന്നവയല്ല. ഉദ്ധിതന്റെ വാക്കുകളിൽ നിന്ന് നമുക്കതറിയാം. ലൂക്ക 24. അതുപോലെ ഒരുമയെ സൂചിപ്പിക്കുന്ന വേറൊരു പ്രയോഗമുണ്ട്, കോ ഇലക്ട്, ഒരുമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നർത്ഥം. ബാബിലോണിൽ ഒരുമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരർ എന്നൊരു അഭിസംബോധനയിലാണിത്. ബാബിലോൺ എന്നത് ദേവാലയത്തെ തച്ചുടച്ച പ്രവാസത്തിന്റെ ഒരു തിക്താനുഭവമാണ് ഇസ്രായേലിന്റെ കനപ്പെട്ട ഓർമ്മകളിൽ. ശ്രീഹ ഈ ലേഖനം എഴുതുമ്പോഴാകട്ടെ അത് റോമിന്റെ ഒരു സൂചകമാണ്. ദേവാലയത്തെ തകർക്കുകയും അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്ത മർദ്ദക ശക്തിയായ റോം. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച പ്രവാസം പരോയിക്കോസിന്റെ ഒരു ജീവിതാനുഭവം തന്നെയായി ഇത് മാറുന്നു. നമുക്ക് ഈ ധരയിൽ താൽക്കാലിക വാസങ്ങൾ മാത്രമേയുള്ളൂ. അതൊരു പക്ഷേ ഞെരുക്കത്തിൻ്റെതാകാം, പക്ഷേ അത് വിജയത്തിലേക്ക് നയിക്കുന്ന സുനിശ്ചിതമായ ഒരു വഴിയായി മാറുകയും ചെയ്യുന്നു ക്രിസ്തീയ വീക്ഷണത്തിൽ. ഇന്നലെ സ്തെഫാനോസിന്റെ വിചാരണ വേളയിൽ ദേവാലയം തകർക്കപ്പെടുന്നു എന്നൊരു പരാമർശം നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അതിനോട് ചേർത്ത് വായിച്ചാൽ ഈ പ്രവാസവും കഷ്ടപ്പാടുകളും അത്ര നശിച്ച ഒരവസ്ഥയല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ബാബിലോൺ ജീവിതം, കൈകളാൽ നിർമ്മിക്കപ്പെട്ട ദേവാലയങ്ങൾ തകരാതെ അക്ഷയമായ കൈകളാൽ നിർമ്മിക്കപ്പെട്ടതല്ലാത്ത ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കാകില്ല. ദൈവം തന്നെയാണ് ആ യഥാർത്ഥ ദേവാലയം. നമുക്ക് അവനോടൊപ്പം ഉയർക്കാൻ സാധിക്കില്ല. സുവിശേഷം ജെറുസലേം, അന്ത്യോക്കിയ, ഏഷ്യ മൈനർ എന്നിവ കടന്ന് ഇന്നിതാ റോമായിലെത്തി നിൽക്കുകയാണ്. സുവിശേഷത്തിന്റെ ഈ ചൈത്രയാത്രയിൽ നാഥൻ ജനങ്ങളുടെ ഹൃദയത്തിന്റെ രാജാവായി വാഴുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ പൊതു സാഹോദര്യത്തെയും ദൈവ കുടുംബത്തെയും എടുത്തു പറയുന്ന വാക്കുകൾ കൊണ്ട് ഈ പാഠഭാഗം മുഖരിതമാകുന്നത്. ക്രിസ്തീയതയുടെ വിശാലമായ ലോകമാണത്. സ്നേഹചുംബനങ്ങളും സമാധാനവും കൃപയുമെല്ലാം അവിടെ ഇടകലരുകയാണ്. ക്രിസ്തീയതയുടെ ഈ സാർവജനീയമായ ഭാവം ഇന്ന് നാഥൻ നൽകുന്ന പ്രേക്ഷിത ദൗത്യത്തിൽ അധിഷ്ഠിതവുമാണ്. നിങ്ങൾ പോയി ലോകം മുഴുവൻ സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനെന്ന് പറയുമ്പോൾ മർക്കോസ് 16:15 സൃഷ്ടി ക്ടിസിസ്. നമ്മുടെ ഈ പ്രഘോഷണ വഴിയിൽ വലിയ അടയാളങ്ങളും ശക്തിയും നമ്മെ അനുഗമിക്കുന്നുണ്ട്. ദൈവം തന്നെ നമ്മുടെ സഹകാരിയും സഹചാരിയുമാകുമ്പോൾ മർക്കോസ് 13:10 ദേവാലയം തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന സംഭവ പരിണതികളുടെ ഒരു കുറി കൂടിയുണ്ടതിൽ സർവ്വസൃഷ്ടികളോടും എന്ന വാക്കിൽ. ഏത് കഷ്ടതകളുടെയും തകർച്ചകളുടെയും നടുവിൽ നമ്മോടൊപ്പമുള്ള ദൈവിക ശക്തിയുടെയും വിസ്മയത്തിന്റെയും അകമ്പടികൾ, അടയാളങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ഈ അടയാളങ്ങൾ എന്നത് നാഥന്റെ അത്ഭുത പ്രവൃത്തികൾ തന്നെയാണ്. ആ അത്ഭുത പ്രവൃത്തികളാകട്ടെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായി മാറുകയും ചെയ്യുന്നു. യോഹന്നാൻ 14:10 യോഹന്നാൻ 6:29 സൃഷ്ടിയുടെ സമഗ്രതയിലേക്ക്, ആദിമ ദൈവിക പദ്ധതിയിലേക്ക്, ഏതനിലേക്കുള്ള തിരിച്ചുപോക്കാണ് വിശ്വാസത്തിന്റെ ഈ ചൈത്രയാത്ര. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 89 സൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവിക സത്യത്തിൽ ഊന്നിക്കൊണ്ട് ദൈവിക വിശ്വസ്തതയുടെ ചരിത്ര വഴികളെ ധ്യാനിക്കുന്നത്. ഇവിടെയുമുണ്ട് ദേവാലയം തകർക്കപ്പെടുന്ന ഒരു സങ്കല്പം. ദൈവത്തിന്റെ അപരിമേയമായ ശക്തി പ്രഭാവത്തിന്റെ കീഴിൽ രാജാവും ദേവാലയവും എല്ലാം നിഷ്പ്രഭമാണ്. യഥാർത്ഥ രാജാവും ദേവാലയവും ദൈവം തന്നെയാണെന്നറിയുമ്പോൾ, ഫോർമുല ഓഫ് ഇൻകംപറബിലിറ്റി. ദൈവത്തിന്റെ രണ്ട് ഭാവങ്ങളാണ് ഇവിടെ സവിശേഷമായി ആഘോഷിക്കപ്പെടുന്നത്. വിശ്വസ്തത, അമൂന, സ്നേഹകാരുണ്യം, ഖെസെദ്, സത്യവും കൃപയുമെന്ന് അത് യഥാക്രമം നമുക്ക് ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്ത് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യാം. സുവിശേഷം ഒരു സത്യസാക്ഷ്യമാണ്, സ്നേഹക്കുറിയുമാണ്. അത് നമ്മിൽ നിന്ന് വിശ്വാസത്തിന്റെ അനുസരണവും ജീവിതത്തിന്റെ സ്നേഹപകർച്ചയും ആവശ്യപ്പെടുന്നു. നാം ദൈവത്തെ പോലെയായി തീരുന്ന വഴിയാണ് സുവിശേഷം. ദൈവം നമുക്കായി തന്നെ പകർന്നു തന്നതാണ് സുവിശേഷ വഴി. അതേ വഴിയിൽ തന്നെയാണ് നാം ദൈവത്തിലേക്ക് നമ്മെ തന്നെ പകർത്തുന്നതും. മർക്കോസ് സുവിശേഷകനെ ചിറകുള്ള സിംഹമായിട്ടാണ് അവതരിപ്പിക്കാറ്. അവന്റെ സുവിശേഷം സിംഹഗർജനം പോലെയായതുകൊണ്ടാകാം. ഇന്ന് പത്രോസ് ശ്ലീഹ പറയുകയായിരുന്നല്ലോ, തിന്മ അലറുന്ന ഒരു സിംഹത്തെ പോലെയാണ് എന്ന്. അങ്ങനെ സുവിശേഷം ഈ തിന്മയുടെ മേലുള്ള അന്തിമ വിജയം നേടിയിരിക്കുന്നു. ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സിംഹഗർജനം. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർക്കാണത് കേട്ടില്ലെന്ന് നടിക്കാനാകുക. ദൈവം സംസാരിച്ചിരിക്കുന്നു, ഏത് പ്രവാചകനാണ് വാവൂട്ടിയിരിക്കാനാകുക. ആമോസ് 3:8